എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് തക്കാളി തൊക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് ഈ തക്കാളി തൊക്കൊക്കെ വന്നിട്ട് നമ്മൾക്ക് വർഷങ്ങളോളം സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയിലൊക്കെ നമ്മൾക്ക് പോകാം ഇതിനായിട്ട് ഞാൻ ഒരു കിലോ തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളിയാണ് എടുക്കേണ്ടത് പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് പുളി എടുത്തിട്ടുണ്ട് ഈ തക്കാളിയെല്ലാം വന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റി മാറ്റിവെക്കാം ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ബ്ലാക്ക് കളർ കാണുന്നത് അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ഇതിങ്ങനെ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കേണ്ടത് അങ്ങനെ ഞാൻ എല്ലാം ഇങ്ങനെ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ആ പുളി കൂടെ ഇട്ടിട്ടുണ്ട് പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണമാണ് ഇടേണ്ടത് ഞാനിവിടെ മുമ്പേ കാണിച്ചില്ല അത്രയും മാത്രം പുളി എടുത്തിട്ടുണ്ട് ഈ പുളി കൂടെ ഇതിനകത്തിലേക്ക് ഇട്ട് ഇത്രമാത്രം പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ എത്രമാത്രം തക്കാളി എടുക്കുന്നോ അതിനനുസരിച്ച് നമ്മൾക്ക് പുളി എടുക്കാവുന്നതാണ് ഞാൻ ഒരു കിലോം തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ആ ഒരു കിലോ തക്കാളിക്ക് അത്രമാത്രം പുളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അങ്ങനെയെല്ലാം കട്ട് ചെയ്ത് പുളിയും കൂടി ഇട്ട് ഇതിനകത്ത് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ഉപ്പെല്ലാം നമ്മളുടെ ആവശ്യാനുസരണമാണ് ഇടേണ്ടത് ഉപ്പും കൂടി ഇട്ട് ഇത് ഒരു മണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ അടച്ചു വെക്കാം അപ്പോൾ വന്നിട്ട് ഈ പുളിയും ഉപ്പും എല്ലാം കൂടി ഇതിനകത്തിലേക്ക് പിടിക്കും ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു കണ്ട് അതിനകത്ത് വെള്ളമെല്ലാം വന്ന ഉപ്പിൻ്റെയും പുളിയുടെ എല്ലാം കൂടെ വെള്ളം പോലെ വന്നിട്ടുണ്ട് ഇത് നമ്മൾക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാൻ ആദ്യം കുറച്ച് എടുത്തു മിക്സിയുടെ ജാറിനകത്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം പോലെ വരും എന്നാലും പിന്നീട് നമ്മളത് വെള്ളമെല്ലാം പറ്റിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് വെള്ളം വന്നതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഞാൻ മൂന്ന് ട്രിപ്പായിട്ടാണ് ഇങ്ങനെ എടുത്ത് മിക്സഡ് ജാറിനകത്തിട്ട് അടിച്ചെടുത്തത് പിന്നീട് ഒരു പാത്രം വെച്ച് പാത്രം ചൂടായപ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ കൂടെ ചൂടായപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്ത് ഇതിനകത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഇതിനകത്തിലേക്ക് ഇട്ടു ഇട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അതേപോലെ മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇടുവാൻ പാടില്ല മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതിൽ വന്നിട്ട് വെള്ളത്തിൻ്റെ അംശം നിറയുണ്ട് നമ്മൾ നേരത്തെ തന്നെ മിക്സിക്കകത്തിട്ട് അടിച്ചപ്പോൾ തന്നെ അതിനകത്ത് ഉപ്പിൻ്റെ എല്ലാം കൂടെ തന്നെ വെള്ളമായിട്ട് വന്നത് കണ്ടു അത് വന്നിട്ട് നമ്മൾക്ക് പറ്റിച്ച് എടുക്കണം ഇത് ചൂടാകുമ്പോൾ കണ്ടോ ഇതിനകത്തിലേക്ക് വെള്ളം ഉള്ളതിൻ്റെയാണ് ഇങ്ങനെ ഇങ്ങനെ തിളച്ച് തിളച്ച് വരുന്നത് പിന്നീട് നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ് ഞാൻ ആ സ്പൂണിന് മൂന്ന് സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഏരി കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ് അങ്ങനെ മൂന്ന് സ്പൂൺ മുളക് പൊടി ഇതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ ചേർക്കുന്നത് ഉലുവപ്പൊടിയാണ് ഒരു കാൽ കാൽസ്പൂണ് ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ് പിന്നെ കായപ്പൊടി കായപ്പൊടിയും ആവശ്യാനുസരണമാണ് എടുക്കേണ്ടത് ഞാൻ കുറച്ച് കായപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഉപ്പില്ല എങ്കിൽ ഇതിനകത്ത് വീണ്ടും ഉപ്പ് ചേർക്കാവുന്നതാണ് ഞാൻ ആദ്യം തന്നെ ഉപ്പ് ഇട്ടത് കറക്റ്റായി പിന്നീട് എനിക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പം മുളക് പൊടിയും ഉൽവാപ്പൊടിയും കായപ്പൊടിയും കൂടി നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കണം ഇങ്ങനെ ഇളക്കിയെടുത്തുകൊണ്ടേ അണ്ട് ഈ കുമ്പള കുമളകളായിട്ട് വരുന്നതെല്ലാം വന്നിട്ട് നല്ലതുപോലെ മാറണം മാറുമ്പോഴാണ് നമ്മൾക്കതിൻ്റെ പരുവം അറിയാവുന്നത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇളക്കി ഇളക്കി ഇങ്ങനെ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഇത് അംശം എല്ലാം തന്നെ ഇതിൽ നിന്ന് പോകണം ഇപ്പം ഏകദേശം കുറച്ച് മാറിയിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി ചേർത്തുകൊണ്ടേയിരിക്കണം ഈ തക്കാളി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് ഇപ്പം വെളിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പം അബ്റോഡിലൊക്കെ പോകുന്നവർക്ക് നമ്മളുടെ വീട്ടിലെ ഇത് ഉണ്ടാക്കി കൊടുത്തു വിടാവുന്നതാണ് അവർക്ക് വന്നിട്ട് വർഷങ്ങളോളം ഇത് യൂസ് ചെയ്യാൻ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഇഡലിയുടെയൊക്കെ കൂടെ വന്നിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം തമിഴ്നാട്ടിലൊക്കെ വളരെ ഫേമസ് ആണ് ഈ തക്കാളിത്തൊക്ക് അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ കണ്ടോ ഏകദേശം ആ വെള്ളം എല്ലാം ഒന്ന് വലിഞ്ഞിട്ടുണ്ട് എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യുവാൻ വേണ്ടി ഉണ്ട് വലിഞ്ഞ് വലിഞ്ഞ് ഇപ്പം ഏകദേശം ഒന്ന് കുറുകി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ വെള്ളം അതിൻ്റെ ഉണ്ട് അതുകൂടെ വലിയടം വരെയും നമ്മൾക്ക് ഇത് വീണ്ടും ഞളക്കിക്കൊണ്ടേയിരിക്കാം ഇപ്പോൾ ആ വെള്ളം തന്നെ നിനവെല്ലാം പോയി ഞാൻ ഗ്യാസ് എല്ലാം ഓഫ് ചെയ്തു കണ്ടോ ഇതാണ് നമ്മളുടെ തൊക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പുതിയ വീഡിയോ ആയി വരുമ്പരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ